കോഴിക്കോട് ജില്ലയുടെ വിശദാംശങ്ങളുമായി ജില്ലയിൽ നിന്നും സുശാന്ത് ചേരും. സുശാന്ത്, കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രണ്ടു പേർക്ക് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അക്ഷയ്, കോഴിക്കോട് ജില്ലയിൽ രണ്ടു പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എടച്ചേരിയിൽ കഴിഞ്ഞ ദിവസം പോസിറ്റീവായ കുടുംബത്തിലെ രണ്ടംഗങ്ങൾക്ക് തന്നെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഈ കുടുംബത്തിലെ മറ്റു മൂന്ന് പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കുടുംബത്തിലെ ആദ്യ വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ച ഉടൻ ബാക്കി മുഴുവൻ അംഗങ്ങളെയും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് കർശന നിരീക്ഷണം നടത്തി വരികയായിരുന്നു. മാർച്ച് 18 ദുബായിൽ നിന്ന് വന്ന 39-കാരനും 59 വയസ്സുള്ള ഇദ്ദേഹത്തിന്റെ മാതാവിനുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇവർക്കില്ല. ഇവരുടെ ആദ്യത്തെ രണ്ട് സാമ്പിളുകളും നെഗറ്റീവായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏപ്രിൽ 13 ആയിരുന്നു ആദ്യം ഇവരുടെ സാമ്പിൾ എടുത്തത്. 14 എടുത്ത സാമ്പിളുകൾ പോസിറ്റീവ് ആവുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതോടെ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 18 ആയി മാറിയിട്ടുണ്ട്. ഇവരിൽ 9 പേർക്ക് രോഗമുക്തി നേടുകയും അവർ ആശുപത്രി വിടുകയും ചെയ്തു. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് സ്ഥിരീകരിച്ച 4 ഇതര ജില്ലക്കാരിൽ 2 കാസർഗോഡ് സ്വദേശികളും രോഗവിമുക്തി നേടിയിട്ടുണ്ട്. ജില്ലയിൽ 1298 പേർ കൂടി ഇന്ന് വീടുകളിൽ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുള്ളതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയവരുടെ എണ്ണം 9864 പേരായി. 12875 പേരാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. ഇന്ന് പുതുതായി 15 പേർ ഉൾപ്പെടെ ആകെ 28 പേരാണ് ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. 11 പേരെ ഇതിനകം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 55 സ്രവ സാമ്പിൾ പരിശോധനക്ക് അയച്ചിട്ടുണ്ട്. ആകെ 625 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 568 എണ്ണത്തിന്റെ ഫലമാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 548 എണ്ണം നെഗറ്റീവാണ്. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ 57 പേരുടെ ഫലം കൂടിയാണ് ഇനി ലഭിക്കാൻ ബാക്കിയുള്ളത്. മറ്റൊരു കാര്യം, ആരോഗ്യവകുപ്പ് മന്ത്രിയും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ആരോഗ്യ കേരളം മിഷൻ ഡയറക്ടറും വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലയിൽ നടപ്പിലാക്കിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കൊറോണ കൺട്രോൾ സെല്ലിന്റെ പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. വടകര മേഖലയിലാണ് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കൊറോണ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും നിയന്ത്രണങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ്, സുശാന്ത്, അതുപോലെ സംസ്ഥാനത്ത് ഏപ്രിൽ 20 ശേഷം ചില മേഖലകളിൽ ഇളവ് വരുത്താനാണ് നിലവിൽ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കോഴിക്കോട് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ മേഖലകളായിരിക്കും ഇതിൽ ഉൾപ്പെടുക? ഈ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച നടപടിക്രമങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിലപാട് അറിയിക്കുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ അതിതീവ്ര മേഖലയായിട്ട് കോഴിക്കോട് ജില്ല കൂടി മാറുകയാവും. ഈ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കോവിഡ് കേസുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കൂടുതൽ കർക്കശമായ വ്യവസ്ഥകൾ ഉണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇളവുകളുടെ കാര്യത്തിൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തിന് കാത്തിരിക്കുകയാണ്. വലിയ ഇളവുകളൊന്നും ഈ മേഖലയിൽ ഇനി പ്രതീക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്.